വാർത്തയിലേക്ക് വിശദമായി. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം കടുപ്പിച്ച് ഗുസ്തി താരങ്ങൾ. ഹരിദ്വാറിൽ മെഡലുകൾ ഒഴുക്കുമെന്നാണ് പ്രഖ്യാപനം. താരങ്ങൾ ഹരിദ്വാറിലെത്തി. भावुक पल है क्योंकि मेडल्स के लिए उनको कुछ अलग करने वाले हैं. ध्यान से यार चश्मा मत तोड़ो अपना फेसबुक लाइव के लिए. ध्यान तो देखो. സമരം കൂടുതൽ കടുപ്പിക്കുകയാണ് ഗുസ്തി താരങ്ങൾ. അവർ നേരത്തെ പറഞ്ഞതുപോലെ മെഡലുമായി ഹരിദ്വാറിലെത്തിയിരിക്കുന്നു. ഗംഗ പോലെ പരിപാവനമായ മെഡൽ, അത് ഗംഗയിലെറിയും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തടയില്ല എന്ന് പോലീസും പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് നേടിയ മെഡലുകൾ അത് ഗംഗയിലെറിഞ്ഞ് പ്രതിഷേധിക്കാനാണ് അവരുടെ നീക്കം. മനു ഭരത്തുണ്ട് വിവരങ്ങളുമായി. മനു, ഒരു ജന്മത്തിന്റെ ആകെ പരിശ്രമത്തിന്റെ ഫലം എന്ന് പറയാം ആ മെഡലുകൾ. അവരുടെ സമരം അതിനോട് അനുകൂലമായി പ്രതികരിക്കാത്ത സംവിധാനങ്ങൾ, അതിനോടുള്ള പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. എന്താണ് അവിടെ നടക്കുന്നത്? അവർ പറഞ്ഞതുപോലെ ചെയ്യാനാണോ നീക്കം? തടയാനോ പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടലിനോ എന്തെങ്കിലും സാധ്യതയുണ്ടോ? പ്രശ്നപരിഹാരത്തിനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല. ഏതായാലും ഗുസ്തി താരങ്ങൾ കടുത്ത നിലപാടിൽ തന്നെയാണ്. ഈ പ്രതിഷേധം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഇന്ത്യൻ ഗുസ്തി താരം സാക്ഷി മാലിക് ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇന്ത്യ ഗേറ്റിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കൂടി ഗുസ്തി താരങ്ങൾ കടക്കും. ഈ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ എതിരെ നടപടി വേണം എന്ന ശക്തമായ ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഹർക്കി പുരി എന്ന പ്രദേശത്ത് അവിടെ പോലീസ് സന്നാഹം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഗുസ്തി താരങ്ങളെ ഈ ഘട്ടത്തിൽ തടയേണ്ട എന്നതാണ് പോലീസിന്റെ ഒരു നിലപാടായി ഇപ്പോൾ കണക്കാക്കുന്നത്. സംഘർഷ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതി എന്ന നിലപാടും പോലീസ് സ്വീകരിക്കുന്നു. ഗുസ്തി താരങ്ങളാകട്ടെ ലോകം ഇത് കാണണം, ലോക ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരു നീക്കമായാണ് ഇതിനെ ഈ സമയ പ്രക്ഷോഭത്തെ ഇപ്പോൾ ഉയർത്തിക്കാണിക്കുന്നത്. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം പ്രധാനമന്ത്രി കണ്ടില്ല എന്ന് മാത്രമല്ല, ഈ പാർലമെന്റ് പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ ക്ഷണിക്കുകയും ചെയ്തു എന്നതാണ് അവരുടെ ഒരു ആക്ഷേപം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് മാർച്ച് നടത്തിയവരെ വലിച്ചിഴക്കുകയും പിന്നീട് അവരെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന തരത്തിൽ കണക്കാക്കി അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തതിലും ഗുസ്തി താരങ്ങൾ അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നു. വളരെ ശക്തമായ ഒരു പ്രതിഷേധം വരും ദിവസങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിക്കും എന്നതാണ് ഗുസ്തി താരങ്ങൾ വ്യക്തമാക്കുന്നത്. തീർച്ചയായും മനു, അവരുടെ ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം കിട്ടിയ, രാജ്യത്തിന് വേണ്ടി നേടിയ മെഡലാണ്. അവിടെ നമ്മുടെ ദേശീയ ഗാനം ഉയരുമ്പോൾ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് അവർ നേടിയ ആ മെഡൽ, രാജ്യത്തിന്റെ അഭിമാനമായ മെഡൽ അവർ എറിയും, ഗംഗയിലെറിയും എന്ന് പറയുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായാണ്. അവരുടെ ആവശ്യങ്ങളിലേക്ക് അധികൃതർ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ അതിലേക്ക് ആരും എത്തുന്നില്ല എന്ന് മാത്രമല്ല, അതിനനുകൂലമായ അല്ല അങ്ങനെ ഒരു പ്രതിഷേധിച്ചോട്ടെ എന്നൊരു നിലപാട് കൂടി സ്വീകരിക്കുകയാണോ? അത് എത്ര വലിയ കളങ്കമാകും രാജ്യത്തിന് ഉണ്ടാക്കുക? ഗുസ്തി താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രതിഷേധം, അവർ നേരിടുന്ന വിഷയം രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ട എന്ന നിലപാടാണ് ഗുസ്തി താരങ്ങൾ എടുത്തിട്ടുള്ളത്. ഗുസ്തി താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സാക്ഷി മാലി 2016 റിയോ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ ജേതാവാണ്. കോമൺവെൽത്ത് 2022 ബ്രിമിംഗ്ഹാമിൽ നടന്ന കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലോടുകൂടി ഇന്ത്യയുടെ പതാകയേന്തിയ വ്യക്തി കൂടിയാണ്
സാക്ഷി മാലിക്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 2015 ദോഹയിൽ സാക്ഷി വിജയം നേടിയിരുന്നു. അങ്ങനെ വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ 2010 ബോക്സ് ഗുസ്തി മെഡൽ ഉറപ്പിച്ചുകൊണ്ടാണ് സാക്ഷി ഇതിന്റെ തന്റെ സ്വയം ഗുസ്തി രംഗത്ത് അടയാളപ്പെടുത്തുന്നത്. സമാനമായ പ്രവൃത്തികൾ തന്നെയാണ്, അല്ലെങ്കിൽ സമാനമായ നേട്ടങ്ങൾ തന്നെയാണ് ഈ ബജ്രംഗ് പൂനിയയും നടത്തിയിട്ടുള്ളത്. അദ്ദേഹവും ഈ 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ ബ്രോൺസ് മെഡലിസ്റ്റ് ആണ്. ഒപ്പം ലോക ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. ബുഡാപാസ്റ്റിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ 65 കിലോ വിഭാഗത്തിലാണ് അദ്ദേഹം വെള്ളി മെഡൽ നേടിയത്. ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ബജ്രംഗ് പൂനിയ സ്വർണ്ണ മെഡലാണ് കരസ്ഥമാക്കിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 തവണ 2018 2022 ബജ്രംഗ് പൂനിയ സ്വർണ്ണ മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തി. ഏഷ്യൻ ഗെയിംസിലാകട്ടെ 65 കിലോ വിഭാഗത്തിൽ അദ്ദേഹം 2017 സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയാണ് രാജ്യത്തിന്റെ യശസ് ഉയർത്തിയത്. അപ്പൊ ഇത്തരത്തിലുള്ള ശരി, മനു ഭരതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് ഗുസ്തി താരങ്ങൾ. രാജ്യത്തിനായി നേടിയ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാനാണ് അവരുടെ തീരുമാനം. അവർ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ അവരിപ്പോൾ ഹരിദ്വാറിൽ എത്തിയിരിക്കുകയാണ്. ഗംഗയിൽ, പരിഭാവനമായ ഗംഗയിൽ മെഡലുകൾ ഒഴുക്കും എന്നതാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം താരങ്ങൾ, അവർ വളരെ വൈകാരികമായ ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നെഞ്ചോട് ചേർത്ത മെഡലുകൾ, അത് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി, പ്രതിഷേധം കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, അധികാരികളോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഗംഗയിൽ എറിയുക എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തടയില്ല എന്നാണ് പോലീസ് നിലപാട്. അവരെ തടയില്ല എന്ന് പോലീസും നിലപാടെടുത്തിരിക്കുന്നു. പറഞ്ഞിരിക്കുന്ന സമയം 6 മണിയാണ്. അതിനായാണ് അവർ ഹരിദ്വാറിൽ എത്തിയിരിക്കുന്നത്. ഋതുഭൂഷണെതിരായ സമരത്തിൽ കടുത്ത നിലപാടിലേക്ക് താരങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അന്താരാഷ്ട്ര മത്സരങ്ങളിലടക്കം രാജ്യത്തെ പ്രതിനിധീകരിച്ച് നേടിയ മെഡലുകൾ അവർ ഗംഗയിൽ ഒഴുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ പ്രതിഷേധം രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനായി അവർ ഹരിദ്വാറിൽ എത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവിടെ നിരവധി ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിന് ശേഷം ഡൽഹിയിൽ സമരം കൂടുതൽ ശക്തമാക്കാൻ കൂടിയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യാ ഗേറ്റിൽ സമരം തുടരാനാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. പെൺകുട്ടികൾക്കൊപ്പം നിൽക്കണമോ പീഡിതർക്കൊപ്പം നിൽക്കണമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് താരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ താരങ്ങൾക്ക് പിന്തുണയുമായി നിരവധി പേർ എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജനങ്ങളുടെ പിന്തുണയുണ്ട്, സമൂഹത്തിൻ്റെ പിന്തുണയുണ്ട്. പക്ഷേ അതിൽ നിലപാടെടുക്കേണ്ട, നടപടിയെടുക്കേണ്ട അധികൃതർ മൗനം പാലിക്കുന്നു എന്നതാണ് ഇത്ര ദിവസം നീണ്ട സമരത്തിന് ശേഷവും നമ്മൾ കാണുന്നത്. അതിലുള്ള കടുത്ത പ്രതിഷേധം, സമരം കടുപ്പിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ താരങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. മനു ഭരത് ചേരുകയാണ്. മനു, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടം നേടിയ പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്, അതിൻ്റെ നിറം കെടുത്തുന്ന തരത്തിലായിരുന്നു. ഒരു ഭാഗത്ത് താരങ്ങളുടെ വലിയ പ്രതിഷേധവും അവരെ പോലീസ് നേരിട്ട രീതിയും ഒക്കെ, അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ രീതിയിൽ കൂടി ഒരു സംഭവം അരങ്ങേറുന്നത്. പ്രതിഷേധം കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഉൾപ്പെടെ നേടിയ മെഡലുകൾ, അത് ഗംഗയിൽ എറിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അവരുടെ, എനിക്ക് തോന്നുന്നു, വളരെ ദുഃഖത്തോടുകൂടി താരങ്ങൾ അവിടെ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 6 മണിക്ക് ഇത്തരമൊരു പ്രതിഷേധം എന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു വൈകാരികമായ സാഹചര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് മനു? ഗുസ്തി താരങ്ങൾ അവരുടെ പ്രതിഷേധവുമായി ഹരിദ്വാറിൽ എത്തിയിരിക്കുകയാണ്. ഹരിദ്വാറിൽ ഈ പ്രതിഷേധം അവർ നടത്തും എന്ന് നേരത്തെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അവിടെ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഗുസ്തി താരങ്ങളുടെ ഈ വൈകാരിക പ്രകടനം, നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബജ്രംഗ് പൂനിയയും സാക്ഷി മാലിക്കിന്റെയും ഒക്കെ നേട്ടങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്രയും വലുതാണ്. അതുപോലെ തന്നെയാണ് ഈ ഈ ഫൊഗറ്റ് സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്ന, സഹോദരിമാർ എന്ന് അറിയപ്പെടുന്ന ഈ സംഗീത ഫൊഗറ്റും അതുപോലെ വിനേഷ് ഫൊഗറ്റിന്റെയും ഒക്കെ കഥകൾ, ഇതൊക്കെ ഓരോ ഗുസ്തി താരത്തിന്റെയും കഥയെടുത്താൽ അത് തന്നെ രാജ്യത്തെ അത്രമാത്രം കൊൾമയിർ കൊള്ളിക്കുന്ന കഥകളാണ്.
ഇപ്പോൾ ഈ മഹാവീർ സിംഗ് എന്ന ഒരു ഗുസ്തി താരത്തിന്റെ മക്കളാണ് ഈ വിനേഷ് ഫോഗറ്റും സംഗീത ഫോഗറ്റും മൃദു ഫോഗറ്റും പ്രിയങ്കയും ബബിത കുമാരിയും ഗീതയും ഒക്കെ. അപ്പൊ ഇവരൊക്കെ ഗുസ്തിയിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നത് കരുണാമല്ലേശ്വരി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അഭിമാനം ഉയർത്താൻ ഇതുപോലെ നിങ്ങളും തയ്യാറാകണം എന്ന് അവരെ പരിചയപ്പെടുത്തി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ സഹോദരിമാരെ അദ്ദേഹം ഗുസ്തി ഗോതയിലേക്ക് ഇറക്കുന്നത്. പിന്നീട് ഇവരെല്ലാം രാജ്യത്തിന്റെ മുൻനിര ഗുസ്തി താരങ്ങളായി മാറുന്ന ഒരു സാഹചര്യമാണ്. വിനേഷ് ഫോഗറ്റ് ആണെങ്കിൽ നമുക്കറിയാം അവർ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വരെ ഇന്ത്യക്ക് മെഡലുകൾ നേടിയിട്ടുണ്ട് ഉള്ളതാണ്. ബെൽഗ്രേഡിൽ നടന്ന 2022 ലോക ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡലാണ് പറഞ്ഞത്. ഏഷ്യൻ 2018 ഏഷ്യൻ ഗെയിംസിൽ ജക്കാർത്തയിൽ 50 kg വിഭാഗത്തിൽ അവർ സ്വർണ്ണ മെഡൽ നേടി. 2014 മാത്രമല്ല 2018 അത് ആവർത്തിക്കുന്നു. 2022 അതേ സ്വർണ്ണ മെഡൽ കോമൺവെൽത്ത് ഗെയിംസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഏഷ്യൻ ഗെയിംസ് 2021 നടക്കുമ്പോഴും അതിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ഒക്കെ സ്വർണ്ണ മെഡൽ നേടുന്ന രീതിയാണ് വിനേഷ് ഫോഗറ്റ്. അപ്പൊ ഇതൊക്കെ ഒരു ഒരു പിതാവിന്റെ സ്വപ്നം, ഒരു രാജ്യത്തിലെ മുൻനിര ഗുസ്തി താരങ്ങളായി തന്റെ പെൺകുട്ടികളെ വളർത്തുക എന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവർ ഒരുമിച്ച് നിൽക്കുന്നു. രാജ്യത്തിന്റെ അഭിമാനം അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തിന്റെ പതാക ഉയർത്താൻ കഴിയുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറുന്ന മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ പതാകയേന്തി വിജയം ഉദ്ഘോഷിക്കുന്ന ഗുസ്തി താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ടെത്തിക്കുന്ന കടുത്ത അനീതിക്കെതിരെയുള്ളൊരു പോരാട്ടമാണിത്. ഇതിന് ഇപ്പൊ കർഷകരും ഒക്കെ ഇതിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഇനി ഇത് വരും ദിവസങ്ങളിൽ വ്യാപകമായ ഒരു പ്രതിഷേധമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കായിക ഇന്ത്യക്ക് ഒരുപക്ഷെ ഇതൊരു കറുത്ത ദിനമായിരിക്കാം. കാരണം ഇത്രയും പ്രശസ്തരായ പ്രധാനമന്ത്രി പോലും ഇന്ത്യയുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ പെൺമക്കൾ എന്ന് വിളിച്ച ഇന്ത്യയുടെ ഡോട്ടേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച കായിക താരങ്ങൾക്കാണ് ഈ ദുരവസ്ഥ വന്നിരിക്കുന്നത് എന്നതാണ്. ഇത് എല്ലാ കോണുകളിൽ നിന്നും വിമർശനങ്ങളെ വിളിച്ചു വരുത്തുന്നു. വലിയ 1200 കോടി രൂപയുടെ ഒരു പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് രാജ്യം അതിന്റെ അഭിമാന ദിനമായി കൊണ്ടാടുമ്പോൾ അത് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പോലുള്ളവർ തിരിക്കാനുള്ള ഒരു വേദിയാണല്ലോ എന്നതാണ് പലരെയും ദുഃഖിപ്പിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം വലിയ ശക്തി പ്രാപിക്കും എന്നതാണ് ഗുസ്തി താരങ്ങൾ വ്യക്തമാക്കുന്നത്. അവർ മറ്റ് ആളുകളുടെ പിന്തുണ കൂടി അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇന്ത്യ ഗേറ്റിലെത്തി അവിടെ ഈ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുന്നതോടുകൂടി ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ലോക ശ്രദ്ധയിലേക്ക് നീങ്ങും. 2023 ഏപ്രിൽ മുതൽ ആരംഭിച്ച ഒരു പോരാട്ടമാണ് ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽ ഇത്രയും ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ പരാതി ഉണ്ടായിട്ട് പോലും 164 അനുസരിച്ച് ഒരു മൊഴി രേഖപ്പെടുത്തി അതിൽ ഒരു നീക്കം നടത്താൻ, നിയമപരമായ ഒരു നീക്കം നടത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നതാണ് ഗുസ്തി താരങ്ങളെ ഇത്രമാത്രം പ്രകോപിതരാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധവും കളഞ്ഞുകൊണ്ട് അവർ പോകും എന്ന് ധരിക്കാനാവില്ല. കാരണം ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങൾക്കെതിരെയും മല്ലടിച്ചുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ പതാക ഈ കായിക വേദികളിൽ ഉയർത്തിയത്. അപ്പൊ അത്തരക്കാർ ഒരു പോലീസ് ലാത്തി ചാർജ് കണ്ട് ഭയന്നോടും എന്ന് തെറ്റിദ്ധരിച്ച എന്നൊക്കെയാണ് അവർ പ്രതികരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഒരു ഭയന്നോടൽ ഉണ്ടാകില്ല. വലിയ ശക്തമായി തന്നെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നവർ വ്യക്തമാക്കുന്നു. ഇന്നത്തെ ഈ ഹരിദ്വാറിൽ അവർ അവരുടെ ഗുസ്തി താരങ്ങൾ പറയുന്നത് അവരുടെ ജീവിതവും അവരുടെ എല്ലാ സ്വപ്നവും പ്രതീക്ഷയും ഒക്കെയാണ് ഈ മെഡലുകൾ. അത് അവർ ഈ ഇതിലേക്ക് നദിയിലേക്ക് ഒഴുക്കി കളയുന്നു എന്നത് ഈ നാടിൽ ഇത്രയും വലിയ ഈ ലൈംഗിക അതിക്രമത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി കൂടിയാണ്. അതിൽ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി കൂടി ഉൾപ്പെടുന്നവർക്ക് നേരെയാണ് ഇത്തരം ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് അവർ കടക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത്. അല്പസമയത്തിനകം ഈ പ്രതിഷേധം വ്യാപിക്കും. എല്ലാവരും ഇവരെ ആശ്വസിപ്പിക്കുന്നു തങ്ങളുടെ പ്രയത്നത്തിന്റെ ഭാഗമായി നേടിയ മെഡലുകൾ ഈ ഗംഗയിലേക്ക് ഒഴുക്കേണ്ടി വരുമെന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. പക്ഷെ ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദം അത്ര കടുത്തതാണ് എന്ന് ഈ നാടിനെയും അധികാര കേന്ദ്രങ്ങളെയും ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയുമാണ് ഇവർ ഇത്തരം ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായാലും സമീപത്തെല്ലാം പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എന്തെങ്കിലും സംഘർഷ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതി എന്ന നിലപാടാണ് പോലീസും സ്വീകരിക്കുന്നത്. തീർച്ചയായും എന്തായാലും അതിവൈകാരികമായ നിമിഷങ്ങൾക്കാണ് ഗംഗയുടെ, ഹരിദ്വാറിലെ ഗംഗയുടെ തീരം സാക്ഷ്യം വഹിക്കുന്നത്. വർഷങ്ങളുടെ പ്രയത്നം ഫലമായി, പരിശീലനത്തിന്റെ ഫലമായി രാജ്യത്തിന് വേണ്ടി നേടിയ മെഡലുകൾ
അത് ഗംഗയിൽ ഒഴുക്കി പ്രതിഷേധം രേഖപ്പെടുത്താൻ താരങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. വലിയ പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട്. നിരവധി പേർ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു ഈ സമരത്തിന് പിന്തുണയുമായി. അതിവൈകാരികമായ നിമിഷങ്ങൾ അവർ നെഞ്ചോട് ചേർത്ത മെഡലുകൾ, അത് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗംഗയിൽ ഒഴുക്കുക എന്നൊരു തീരുമാനം, അത് അവരെ സംബന്ധിച്ച് മരണത്തിന് തുല്യം എന്ന് തന്നെ പറയാവുന്ന നിമിഷങ്ങളാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് തങ്ങളെ തള്ളിവിടുകയായിരുന്നു, നിർബന്ധിതരാകുകയായിരുന്നു തങ്ങൾ എന്നതാണ് അവർ പറയുന്നത്. ആ നിമിഷമാണ്, ആ ഒരു സമരത്തിന്റെ നിമിഷമാണ് നമ്മൾ കാണുന്നത്. അതിവൈകാരികമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു ഗംഗാതീരം. രാജ്യത്തിന്റെ അഭിമാനമായ താരങ്ങളാണ് അവിടെ ആ നിലയിൽ പ്രതിഷേധിക്കേണ്ടി വരുന്നത്, കരയേണ്ടി വരുന്നത്. അവർക്ക് തങ്ങളുടെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കരുതി വെച്ചിരിക്കുന്ന ശേഖരത്തിലെ മെഡലുകൾ അത് ഒഴുക്കിക്കളഞ്ഞ് പ്രതിഷേധിക്കേണ്ടി വരുന്നത്. അതിനായി അവർ എന്തായാലും അവിടെ എത്തിയിരിക്കുകയാണ്. ഇത് നൽകുന്ന സന്ദേശം അവരുടെ സമരത്തിൽ നിന്ന്, പ്രതിഷേധത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടില്ല തങ്ങൾ എന്നുകൂടിയാണ് അവർ ഉറപ്പിക്കുന്നത്. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെ താരങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ട്, ബ്രിജ്ഭൂഷണെതിരായ നടപടി ആവശ്യപ്പെട്ട് താരങ്ങൾ തുടങ്ങിയ സമരമാണ്. അതിൽ അധികൃതർ മൗനം പാലിക്കുന്നതാണ് ഇത്ര കടുത്ത നിലപാടിലേക്ക് പോകാൻ താരങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. താരങ്ങൾ, അവരുടെ ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ ഒക്കെയും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. അതിവൈകാരിക നിമിഷങ്ങൾക്ക് ഏറ്റവും അങ്ങേയറ്റം ഇമോഷണലായ രംഗങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. മാധ്യമങ്ങളുടെ വലിയ നിരയുണ്ട്, താരങ്ങളെ പിന്തുണയ്ക്കുന്ന വലിയ ജനസഞ്ചയം അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ താരങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ നിമിഷം പോലും ഒരു നീക്കമോ ഒരു ഇടപെടലോ ഉണ്ടാകുന്നില്ല എന്നതാണ് അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യം. ഏപ്രിൽ മുതൽ താരങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണ നൽകി എന്നാണ് അധികൃതർ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. അതിനപ്പുറം യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല. പോലീസ് അവിടെ നിഷ്ക്രിയരായി നിൽക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രം ഇടപെടാം എന്നതാണ് പോലീസിന്റെ നിലപാട്. താരങ്ങളെ പിന്തിരിപ്പിക്കില്ല എന്നുകൂടി പറയുന്നു. അപ്പോൾ രാജ്യം ഈ മെഡലുകൾക്ക് നൽകുന്ന വില ഇത്രയേ ഉള്ളോ എന്ന് തോന്നിപ്പോകും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അതിവൈകാരികമായ നിമിഷങ്ങളാണ് അവിടെ ഉള്ളത്. വലിയ നാടകീയ സംഭവങ്ങൾ ഇതിനോടകം തന്നെ ഈ സമരത്തിനിടയ്ക്ക് നമ്മൾ കാണുകയുണ്ടായി. ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്ന ദിവസം അതേസമയം താരങ്ങളെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതും അറസ്റ്റ് ചെയ്യുന്നതും കണ്ടു. പോക്സോ കേസിൽ ഉൾപ്പെട്ട ആൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ദിവസങ്ങളായി സമരം ചെയ്യുന്ന താരങ്ങളെ അവരെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു മടിയുമില്ല, യാതൊരു വൈകലും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ആ രീതിയിലൊക്കെ പോലീസ് അവരോട് പെരുമാറുന്നത് കണ്ടു. ഇപ്പോൾ എന്തായാലും സമരം അത് മറ്റൊരു നിലയിലേക്ക് മാറുന്നു, കൂടുതൽ ശക്തിപ്പെടുന്നു. തങ്ങൾ രാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച് നേടിയ മെഡലുകൾ, രാജ്യത്തിൻ്റെ അഭിമാനമായ മെഡലുകൾ, അത് ഗംഗയിൽ ഒഴുക്കാൻ താരങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അതിനായി അവർ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്തെത്തിയിരിക്കുന്നു. അവിടെ അതിവൈകാരികമായ നിമിഷങ്ങൾ. മനു ഭരത് വീണ്ടും ചേരുകയാണ്. മനു, എന്തുകൊണ്ട് ഈ സമയം പോലും ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല? ഒരു സമ്മർദ്ദ തന്ത്രം അല്ലെങ്കിൽ അതിന്റെ ഭാഗം എന്ന നിലയിലാണ് തങ്ങളുടെ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കും എന്ന് താരങ്ങൾ നിലപാടെടുക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തത്. അപ്പോൾ ഒരു ഇടപെടൽ മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഈ നിമിഷം പോലും അത് ഉണ്ടാകുന്നില്ല എന്നത് നമ്മൾ എങ്ങനെ കാണണം? ഇതൊരു രാഷ്ട്രീയ നീക്കമായി ഒരു പക്ഷേ വിലയിരുത്തുന്നത് കൊണ്ടാണോ അതോ ബ്രിജ് ഭൂഷൺ എന്ന ഈ രാഷ്ട്രീയ നേതാവിനോടുള്ള ഭയം കൊണ്ടാണോ ഈ നിയമ നടപടികൾ ഇറങ്ങലിച്ചു നിൽക്കുന്നത് എന്നതാണ് ഇപ്പോൾ സംശയം ഉയരുന്നത്. ഏതായാലും ഇന്ത്യയിലെ ഈ ഗുസ്തി താരങ്ങളുടെ ഈ പ്രതിഷേധം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മുമ്പ് സമാനമായ ഒരു സംഭവത്തിലേക്കാണ്. മുഹമ്മദ് അലി തന്റെ ഹോം ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് ലഭിച്ച മെഡൽ ഇതുപോലെ റിയോ നദിയിൽ ഒഴുക്കുന്നുണ്ടായി. റിയോ ദി ജനേര, അതായത് ജനുവരിയുടെ നദി എന്നറിയപ്പെടുന്ന ഈ നദിയിലേക്ക് കാഷ്യസ് ക്ലേ എന്ന മുഹമ്മദ് അലി, പിന്നീട് അദ്ദേഹം കാഷ്യസ് ക്ലേ ആണ് പിന്നീട് മുഹമ്മദ് അലിയായി അദ്ദേഹത്തിന് പുനർനാമകരണം ചെയ്തത്. ഈ മുഹമ്മദ് അലി ഇതുപോലെ തന്റെ മെഡൽ റോം ഒളിമ്പിക്സിൽ 1960 അദ്ദേഹത്തിന് ലഭിച്ച ആ നേട്ടം അദ്ദേഹം റിയോ നദിയിൽ ഒഴുക്കി. പക്ഷേ പിന്നീട് അത് വർണ്ണ വിവേചനത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമായാണ് അദ്ദേഹം അത് ചെയ്തത്. പക്ഷെ പിന്നീട് ലോകത്തിന് ആ പ്രതിഷേധം അംഗീകരിക്കേണ്ടി വന്നു എന്ന് നാം കണ്ടു. 1996 അറ്റ്ലാന്റയിൽ ഒളിമ്പിക്സ് വീണ്ടും അരങ്ങേറിയപ്പോൾ അതിന്റെ ദീപശിഖ തെളിയിക്കാൻ ആ ലോകം ക്ഷണിച്ചത് മുഹമ്മദ് അലിയാണ്.
അവിടെ വെച്ച് മറ്റൊരു മെഡൽ അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ വീണ്ടും പുനരാദരിക്കാൻ കായിക ലോകം തയ്യാറായി. പക്ഷേ ആ വലിയ മനസ്സ് നമ്മുടെ ഭരണകൂടത്തിനുണ്ടോ എന്ന ചോദ്യം കൂടിയാണ് ഇവിടെ ഉയരുന്നത്. ഏതായാലും ഈ പ്രതിഷേധം അത്ര പെട്ടെന്ന് തണുക്കും എന്ന് കരുതിയവർക്ക് തെറ്റിയിരിക്കുന്നു. ഒരു ജന്തർ മന്ത്രിൽ നിന്ന് സമരകൂടാരങ്ങൾ പൊളിച്ചു മാറ്റിയതുകൊണ്ട് മാത്രം ഈ പ്രതിഷേധം അവസാനിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. പ്രതിഷേധക്കാരെ അങ്ങോട്ടേക്ക് കടത്തിവിടാതിരുന്നത് കൊണ്ട് മാത്രം അവർ വീടുകളിലേക്ക് തിരിച്ചുപോകും എന്ന് കണക്ക് കൂട്ടിയവർക്ക് പാടെ പിഴച്ചിരിക്കുന്നു. ഈ പ്രതിഷേധം ശക്തമായി നീങ്ങുന്നു. ഇനി വീണ്ടും ഇന്ത്യ ഗേറ്റിന് മുന്നിലേക്ക് അവർ എത്തുന്നതോടുകൂടി നിരാഹാര സമരം ആരംഭിക്കുന്നതോടുകൂടി കായിക ഇന്ത്യയുടെ പ്രതിഭകൾ ഇത്തരം ഒരു പ്രതിഷേധം ഉയർത്തുന്നതോടുകൂടി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ പോലും നാണം കെട്ട് തലതാഴ്ത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലേക്കാണ് പ്രതിഷേധങ്ങൾ നീങ്ങുന്നത്. അതിലും ഗുസ്തി താരങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു. അവിടെ ഈ ഹർക്കി കൗരി എന്ന ഈ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്താണ് ഗുസ്തി താരങ്ങൾ ഉള്ളത്. അവിടെ നിന്ന് അവരെ മാറ്റാൻ കഴിയില്ല. ഏതായാലും അവരെ അവർക്കെതിരെ ഇപ്പോൾ ഒരു ബലപ്രയോഗം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇവർക്ക് ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്നത്, അവർക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഡൽഹി പോലീസ് ആണെങ്കിൽ ഇപ്പോൾ ഇതിനിടയിലും വ്യക്തമാക്കുന്നത് ഇന്ത്യ ഗേറ്റിലേക്ക് ഇനി ഒരു പ്രതിഷേധവുമായി വരേണ്ട എന്നാണ്. കാരണം ഇതിനുശേഷം ഇവർ ഇന്ത്യ ഗേറ്റിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടെ പ്രതിഷേധത്തിന് സമ്മതിക്കില്ല എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസും വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ വരും ദിവസങ്ങളിൽ വലിയ കലുഷിതമായ ഒരു രാഷ്ട്രീയ ത്തിനപ്പുറത്തേക്കുള്ള ഒരു പോരാട്ടത്തിന്, നീതിക്കും ന്യായത്തിനുമൊക്കെ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലേക്ക് ഗുസ്തി താരങ്ങൾ നീങ്ങും. അതിന്റെ പിന്തുണ എത്ര വലുതായിരിക്കും എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. തീർച്ചയായും എന്തായാലും സമരം കടുപ്പിക്കുകയാണ് താരങ്ങൾ. അതിന്റെ ഭാഗം തന്നെയാണ് ഈ പ്രതിഷേധം. തങ്ങൾക്ക് ലഭിച്ച മെഡലുകൾ അത് ഗംഗയിൽ ഒഴുക്കി പ്രതിഷേധിക്കാനാണ് താരങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിവൈകാരിക നിമിഷങ്ങൾക്കാണ് ഹരിദ്വാറിലെ ഗംഗാതീരം സാക്ഷ്യം വഹിക്കുന്നത്. മനു, ഇവിടെ കർഷകർ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം കർഷക സമരം എങ്ങനെയാണ് ഡൽഹിയെ ഇളക്കി മറിച്ചതെന്ന്. സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു അവരുടെ സമരത്തിന് മുന്നിൽ. ആ കർഷകർ ഈ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് എത്രമാത്രം ഈ സമരത്തെ ശക്തിപ്പെടുത്തും? ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയാം. നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ വരുന്നു. ആ സാഹചര്യം ഒന്നും സർക്കാരിനെ ഒരു പുനർവിചിന്തനത്തിന് വഴിവെക്കുന്നില്ലേ ഈ ഘട്ടത്തിലും? ഇതിൽ ഒരു കാര്യം വളരെ എളുപ്പത്തിലും അല്ലെങ്കിൽ നിയമപരമായി ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഗുസ്തി താരങ്ങൾ പ്രത്യേകിച്ച് ഒരു പ്രായപൂർത്തിയാകാത്ത യുവതി പോലും പരാതിപ്പെട്ട ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ 164 സ്റ്റേറ്റ്മെന്റ് രജിസ്റ്റർ ചെയ്യുക എന്നതാണ്. അപ്പോൾ 164 സ്റ്റേറ്റ്മെന്റ് രജിസ്റ്റർ ചെയ്യുക എന്നത് ഒരു മജിസ്ട്രേറ്റ് മുന്നിൽ ഇവരെ ഹാജരാക്കി ഇവർക്ക് മൊഴി നൽകാനുള്ള അവസരം തിരികെ കൊടുക്കുക എന്നതാണ് നിയമപരമായി ചെയ്യേണ്ടത്. അതിനുശേഷം ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക, അന്വേഷണം നടത്തുക, എന്തെങ്കിൽ അയാളുടെ മൊഴി രേഖപ്പെടുത്തുക. ബ്രിജ്ഭൂഷന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇതിൽ ഉള്ള മറ്റ് ഈ താരങ്ങൾ നൽകുന്ന തെളിവുകൾ പരിശോധിക്കുക, തുടർന്ന് അതനുസരിച്ച് ചാർജ് ഷീറ്റ് സമർപ്പിച്ച് കോടതിയിൽ ഇതിന് വിചാരണയ്ക്ക് നേരിടാൻ ഈ പ്രതിയെ ഹാജരാക്കുക എന്നതാണ് ചെയ്യേണ്ട നിയമ നടപടി. പക്ഷേ എന്തുകൊണ്ടോ ശരി മനുവിലേക്ക് വരാം. എന്തായാലും അതിശക്തമായ പ്രതിഷേധമാണ് ഗുസ്തി താരങ്ങൾ നടത്തുന്നത്. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് താരങ്ങൾ. ഹരിദ്വാറിൽ എത്തിയിരിക്കുന്നു താരങ്ങൾ. മെഡലുകൾ ഗംഗയിൽ ഒഴുക്കുമെന്നാണ് അവരുടെ പ്രഖ്യാപനം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ താരങ്ങൾ അവിടെ എത്തിയിരിക്കുന്നത്. ആളുകളുടെ വലിയ കൂട്ടവും വലിയ ജനസഞ്ചയം തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. പോലീസ് അതിശക്തമായ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ താരങ്ങളെ പോലീസ് തടയില്ല എന്നതാണ് ഇപ്പോൾ പറയുന്നത്. താരങ്ങളെ തടയില്ല, പക്ഷേ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ഇടപെടും എന്നതാണ് പോലീസ് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതേസമയം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഗവൺമെൻറ് സോഴ്സുകളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ, സാധ്യമായ സഹായങ്ങൾ താരങ്ങൾക്കൊപ്പം ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതേസമയം
തൃപ്തരല്ല താരങ്ങൾ. അവർ നടപടി ആവശ്യം കൂടുതൽ കടുപ്പിക്കുകയാണ്, കൂടുതൽ സമരത്തിലേക്ക് പോവുകയാണ്. ഗംഗയിൽ തങ്ങളുടെ മെഡലുകൾ ഒഴുക്കാനുള്ള തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത്. അതിവൈകാരികമായ നിമിഷങ്ങൾ നമുക്ക് കാണാം ആ ദൃശ്യങ്ങളിൽ. അത് അവസാനിക്കുന്നില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ താരങ്ങളുടെ അവിടെയുണ്ട്. അവർ തങ്ങളുടെ മെഡലുകൾ കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുകയാണ് ഏറെ സമയമായി. രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങളാണ് ഈ രീതിയിൽ അവഹേളിക്കപ്പെടുന്നത് എന്നത് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല. പോക്സോ കേസിൽ കുറ്റാരോപിതനായ വ്യക്തിയെ സംരക്ഷിക്കാൻ അധികാരികൾ തയ്യാറെടുക്കുമ്പോൾ രാജ്യത്തിൻ്റെ അഭിമാനമായ താരങ്ങൾ തെരുവിൽ ഈ നിലയിൽ അധിക്ഷേപിക്കപ്പെടുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും സമരം അവർ ശക്തമാക്കുന്നു. ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മെഡലുകൾ ഗംഗയിൽ ഒഴുക്കും എന്ന് പറഞ്ഞിരിക്കുന്ന അതിനുശേഷം അവർ ഇന്ത്യാഗേറ്റിൽ കൂടുതൽ ശക്തമായ സമരം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കർഷക സംഘടനകളും താരങ്ങൾക്ക് പിന്തുണയർപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ അതിശക്തമായ സമരത്തിലേക്ക് തന്നെ താരങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മനോഭരത്ത് വീണ്ടും ചേരുകയാണ്. മനു, ഈ സാഹചര്യങ്ങൾ, ഇവർ താരങ്ങൾ എന്ന ഒരു പരിവേഷം വേണ്ട, അല്ലെങ്കിൽ അവരുടെ മെഡലുകൾക്ക് വില കൽപ്പിക്കേണ്ട. പക്ഷേ സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാരാണല്ലോ, ഇവിടെ നിയമങ്ങളുണ്ടല്ലോ. പോക്സോ കേസിൽ ഉൾപ്പെട്ട ഒരാൾക്ക് അധികൃതർ ഈ രീതിയിൽ സംരക്ഷണം ഒരുക്കി അതിനൊപ്പം നിൽക്കുന്നു, അതിനുവേണ്ടി സമരം ചെയ്യുന്നവർ തെരുവിൽ വലിച്ചിഴയ്ക്കപ്പെടുന്നു എന്നൊരു സാഹചര്യം, അത് എന്ത് സന്ദേശമാകും നൽകുക? എന്ത് ന്യായീകരണമാണ് അധികൃതർക്ക് അതിൽ ചൂണ്ടിക്കാട്ടാനുള്ളത്? ഇത് നമ്മളുടെ രാജ്യം നാരി ശക്തി എന്ന മുദ്രാവാക്യം വളരെ ശക്തമായി ഉദ്ഘോഷിക്കുകയാണ്. വരാനിരിക്കുന്ന വർഷം നാരിശക്തിയുടെ പ്രകടനം റിപ്പബ്ലിക് ദിന പരേഡിൽ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം വരെ വന്നു കഴിഞ്ഞു. ഈ ഘട്ടത്തിലാണ് രാജ്യത്തെ തന്നെ നാണിപ്പിക്കുന്ന തരത്തിൽ ഉള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നത്. ഈ നാട്ടിലെ ഗുസ്തി താരങ്ങൾക്ക് അവരുടെ അസോസിയേഷൻ അല്ലെങ്കിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് നേരിടുന്ന ദുരനുഭവങ്ങൾ അവർക്ക് തുറന്നു പറയാൻ കഴിയാത്തൊരവസ്ഥ, അതിൽ അവർക്കെതിരെ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായിട്ടും അത് സഹിച്ച് മുന്നോട്ട് പോകണം എന്ന് അവരോട് പറയുന്നതിന് തുല്യമാണ് ഇത്തരം ആളുകളെ ഇതിന്റെ തലപ്പത്തിരിക്കാൻ അനുവദിക്കുകയും ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ ഇതിനൊരു FIR രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇങ്ങനെ ഒരു പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നത് പിന്നീട് അതിനുശേഷം ഇതിന് ഇത്തരം ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിച്ച് എത്തുന്ന അനുകൂലികളായി എത്തുന്നവരെ ഒക്കെ നമ്മൾ കണ്ടു. കായിക രംഗത്തു നിന്ന് അങ്ങനെയുള്ളവർക്ക് പിന്നീട് അത് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. വീട്ടിൽ ഉൾപ്പെടെയുള്ളവർ പോലും അവർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്ന പരാതി ഉയർന്നു. അങ്ങനെയൊക്കെ ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയ ഗുസ്തിതാരങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കേണ്ട പലരും വേണ്ട രീതിയിൽ അത് ചെയ്തില്ല എന്ന പ്രതിഷേധം പല കോണുകളിൽ നിന്ന് വരികയാണ്. പക്ഷേ ജനങ്ങൾ അവർക്കൊപ്പം ഉണ്ട് എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഈ ഹർക്കി പൗരിയിൽ എത്തിയിട്ടുള്ള ഈ ഗുസ്തി താരങ്ങളെ കാണാൻ നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകി എത്തി എന്നത്. ഏതായാലും അവിടെ പോലീസ് അവിടെ എല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശം എന്ന നിലയിൽ ഏതെങ്കിലും സംഘർഷം മറ്റെങ്ങോട്ടെങ്കിലും വ്യാപിക്കുന്നത് തടയുക എന്ന, അല്ലെങ്കിൽ സംഘർഷമുണ്ടായാൽ അത് നിയന്ത്രിക്കുക എന്ന നിലപാടാണ് പോലീസിനുള്ളത്. അതിനപ്പുറത്തേക്ക് ഇടപെടൽ വേണ്ട എന്നതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ ഗേറ്റിലേക്ക് അവർ പ്രതിഷേധവുമായി എത്തുമ്പോൾ അത് തടയും എന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നു. അവിടെ അത് ഒരു രാജ്യത്തിന്റെ സ്മാരകമാണ്, അവിടെ ഇരുന്ന് പ്രതിഷേധിക്കാൻ അനുവദിക്കില്ല എന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സ്മാരകത്തെക്കാൾ വളരെ രാജ്യത്തിന്റെ സ്മാരകം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ മനുഷ്യരുടെ ആത്മാഭിമാനം എന്നുകൂടി ഈ ഗുസ്തി താരങ്ങൾ നാടിനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതുകൊണ്ടോ പിന്നീട് രാത്രി വിട്ടയച്ചതുകൊണ്ടോ അവർക്കെതിരെ പൊതുപ മുതൽ നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തിയതുകൊണ്ടോ ഈ പ്രതിഷേധം അവസാനിക്കില്ല. ഇത് മറ്റ് രാജ്യങ്ങളിലുള്ള കരുത്തുറ്റ ഗുസ്തി താരങ്ങളോട് ഏറ്റുമുട്ടി വിജയം കൈവരിച്ചവരുടെ ധീരമായ മനസ്സാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രതിഷേധം. ആ പ്രതിഷേധം കൂടുതൽ ശക്തമായി തന്നെ നീങ്ങും.
അതിനുള്ള കൂടിയാലോചനകൾ നടക്കുന്നു. കൂടുതൽ മേഖലകളിൽ നിന്ന് ഗുസ്തി താരങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ഈ കർഷകർ ആദ്യഘട്ടത്തിൽ അവർക്ക് പിന്തുണയും ആയി എത്തിയിരിക്കുന്നു. ഭാരതീയ കിസാൻ യൂണിയൻ പോലുള്ള സംഘടനകൾ അവർക്കൊപ്പം പ്രതിഷേധത്തിന് തയ്യാറായിരിക്കുന്നു. ഈ ജന്തർ മന്ദറിൽ നിന്ന് കഴിഞ്ഞ ദിവസം അവർ പ്രതിഷേധവുമായി നീങ്ങിയപ്പോൾ അതിൽ പങ്കെടുക്കാൻ കർഷകർ എത്തിയിരുന്നു. പക്ഷേ അവരെ വഴിയിൽ പലയിടങ്ങളിലും തടഞ്ഞു. പക്ഷെ പോലീസ് അങ്ങനെ തടഞ്ഞില്ല എന്ന് വ്യക്തമാക്കി പറയുമ്പോഴും പല അതിർത്തി ഡൽഹി അതിർത്തിയിൽ പോലീസ് ഈ ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. പക്ഷേ അതൊന്നും ഇനിയുള്ള ദിവസങ്ങളിൽ തടയാൻ, അങ്ങനെ എത്ര ദിവസം തടയാൻ കഴിയും എന്ന ചോദ്യമുയർത്തുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ സാധ്യമാണോ എന്ന ചോദ്യവും അവർക്ക് മുന്നിലുണ്ട്. ഏതായാലും ഇവർ ഇത് സന്തോഷത്തോടുകൂടിയോ ദേഷ്യത്തോടുകൂടിയോ അല്ല ഈ മെഡലുകൾ നദിയിൽ ഒഴുക്കാനായി എത്തിയിട്ടുള്ളത്. അവിടെ കണ്ണീരോടുകൂടിയാണ് അവർ എത്തിയിട്ടുള്ളത്. അവരുടെ ഒരു നീണ്ട കാലത്തെ പ്രയത്നവും അവരുടെ അഭിലാഷവും സ്വപ്നവും ഒക്കെ ആയിരുന്ന അവരുടെ നേട്ടങ്ങൾ, അവർ ഈ രാജ്യത്തിൽ വേണ്ടി അവർ നേടിയ നേട്ടങ്ങൾ ഈ നീതിക്കായുള്ള ഒരു പോരാട്ടത്തിൽ അവർ ത്യജിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ ഇത്തരമൊരു വലിയ പോരാട്ടം ആണ് രാക്ഷസ്ലേമ മുഹമ്മദ് അലി നടത്തിയത്. വർണ്ണ വിവേചനത്തിനെതിരെയുള്ള ആ പോരാട്ടം പിന്നീട് ലോക കായിക വേദിക്ക് മുഴുവൻ അംഗീകരിക്കേണ്ടി വന്നു. 1996 അറ്റ്ലാന്റയിൽ അദ്ദേഹത്തെ വീണ്ടും ആദരിക്കേണ്ടി വന്നു കായിക ലോകത്തിന്. വർണ്ണ വെറിക്കെതിരെയുള്ള ഒരു നീക്കം അത് അംഗീകരിക്കേണ്ടി വന്നു കായിക ലോകത്തിന്. അപ്പോൾ അതേപോലെ ഒരു സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഗുസ്തി താരങ്ങൾ അവരുടെ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ ഗേറ്റിലേക്ക് അവിടെ നിരാഹാര സമരം ആരംഭിക്കാൻ അവരെ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇനിയൊരു കൂടുതൽ സംഘർഷ സാധ്യതകളിലേക്ക് നീക്കും. ഇവരുടെ പ്രതിഷേധം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സാധാരണക്കാരായ അല്ലെങ്കിൽ ഒരു ആളുകൾ എന്നതിനപ്പുറത്തേക്ക് സാക്ഷി മാലിക്കും ബജ്രംഗ് പൂലിയും ദിനേഷ് പോക്കറ്റും അതുപോലെ സംഗീത പോക്കറ്റും ഒക്കെ രാജ്യത്തിന് നേടിത്തന്നിട്ടുള്ള നേട്ടങ്ങൾ മാത്രമല്ല, നമ്മുടെ പതാക മറ്റു രാജ്യങ്ങളിൽ ചെന്ന് ഇതേപോലെ ഒരു വേദിയിൽ അഭിമാനത്തോടെ ഉയർത്താൻ കഴിഞ്ഞ നമ്മുടെ താരങ്ങൾ, അവരുയർത്തുന്ന ഈ വിഷയത്തിന് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്ന് പിന്തുണ ഉണ്ടാകും. ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്, രാഷ്ട്രീയ പോരാട്ടത്തിനപ്പുറത്തേക്ക് ഇത് നിഷ്പക്ഷരും അതുപോലെ തന്നെ ഇത്തരം അനീതികൾക്കെതിരെ നിലയുറപ്പിക്കണമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരുടെയും പിന്തുണ നേടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഈ നീതിക്കായുള്ള പോരാട്ടം നീങ്ങുകയാണ്. കണ്ണീരിലാണ് ഗുസ്തി താരങ്ങൾ അവരുടെ മെഡലുകളുമായി ബന്ധാതടത്തിൽ എത്തിയിട്ടുള്ളത്. അവർക്കൊപ്പം നൂറുകണക്കിന് ആളുകൾ അവിടെ എത്തിയിരിക്കുന്നു. അവർ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അവരുടെ അവരുടെ നേട്ടം മെഡലുകൾ. അത് അവർ ഈ ഗംഗയിൽ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ കായിക ഇന്ത്യക്ക് എക്കാലത്തും നാണക്കേടുണ്ടാക്കുന്ന ഒരു നടപടിയാകും എന്നതാണ് ഈ സന്ദർഭം ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രതിഷേധം ഇവിടെ അവസാനിക്കും എന്ന് കരുതുന്നവർക്ക് തെറ്റുപറ്റി എന്ന് പിന്നീട് സമ്മതിക്കേണ്ടി വരും എന്ന് പൊതുസമൂഹവും വിലയിരുത്തുകയും ചെയ്യും. തീർച്ചയായും നാണിച്ച് തലകുനിക്കേണ്ട സാഹചര്യം തന്നെയാണ്. രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിന്റെ അഭിമാനമായ താരങ്ങൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് അവരുടെ മെഡലുകൾ കെട്ടിപ്പിടിച്ച് ആ ഗംഗാ തീരത്തിന് സമീപം ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിവൈകാരികമായ നിമിഷങ്ങൾക്ക് ഗംഗാതീരം സാക്ഷ്യം വഹിക്കുകയാണ്. ദിവസങ്ങളായി തുടങ്ങിയ ഏതാണ്ട് ഒരു മാസം പിന്നിട്ട സമരം, അതിനുശേഷവും നീതി ലഭിക്കുന്നില്ല. സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴാണ് ഗോദയിൽ മാത്രമല്ല തങ്ങൾ ജീവിതത്തിലും പോരാളികളാണ് എന്ന് തെളിയിച്ചുകൊണ്ട് താരങ്ങൾ തെരുവിൽ പ്രതിഷേധം കടുപ്പിക്കുന്നത്. അവർക്ക് ലഭിച്ച അവരുടെ ജീവിതകാലത്തിൻ്റെ മുഴുവൻ പരിശ്രമത്തിൻ്റെ ഫലമായി ലഭിച്ച മെഡലുകൾ അത് നെഞ്ചോട് ചേർത്ത് അത് അവസാനമായി ഗംഗയിൽ ഒഴുക്കും മുൻപ് നെഞ്ചോട് ചേർത്ത് അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. അവിടെ നിരവധി ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. സമരത്തിന് പിന്തുണയർപ്പിച്ച് താരങ്ങൾക്ക് പിന്തുണയർപ്പിച്ച് പക്ഷേ കണ്ണു തുറക്കേണ്ടുന്നവർ അത് കാണുന്നില്ല. ഇപ്പോൾ
പോലീസ് അവിടെ സാക്ഷിയായി മാത്രം നിൽക്കുന്നു, തങ്ങൾ തടയില്ല എന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള സമീപനം. അതേസമയം ഇടപെടലുകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. രാജ്യത്തിന് കളങ്കം വരുത്തുന്ന നിമിഷങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ കണ്ടത് രാജ്യത്തെ നാണിപ്പിക്കുന്ന തലകുനിക്കേണ്ടി വരുന്ന നിമിഷങ്ങളായിരുന്നു. അതിനേക്കാൾ മോശം രാജ്യത്തിന് കളങ്കം ചാർത്തുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ അഭിമാനമായ മെഡൽ ഉയർത്തിയ താരങ്ങൾ, അവർ ഇപ്പോൾ അത് ഗംഗയിലൊഴുക്കി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ അതുമായി അവിടെ ഗംഗാതീരത്തിന് സമീപം എത്തുകയാണ്. റിയോ 2016 റിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവ് സാക്ഷി മാലിക്, ടോക്കിയോ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ബജ്രംഗ് പുനിയ, ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാവും ഒളിമ്പിക് മെഡൽ ജേതാവുമായ വിനേഷ് ഫോഗട്ട് തുടങ്ങിയ താരങ്ങൾ അവരുടെ മെഡലുകൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അധികൃതർ ഇത് കാണുന്നുണ്ടോ എന്നതാണ് അറിയേണ്ടത്. അവരുടെ ഇടപെടലുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അവർ പ്രഖ്യാപിച്ച പ്രതിഷേധം അതിലേക്ക് അവർ പോകും, അവരെ തടയാനാകില്ല. അവർ നിർബന്ധിതരാകുകയായിരുന്നു ആ സമരത്തിന് എന്നത് വസ്തുതയാണ്. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ ഇനി ഈ നിമിഷങ്ങളിൽ അധികൃതർ തയ്യാറെടുക്കുമോ എന്നതാണ് അറിയേണ്ടത്. പക്ഷേ അത്തരം സൂചനകളൊന്നും തന്നെ ഇല്ല. നിയമത്തിന് മുകളിലല്ല ആരും. താരങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണ അവർ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ മുതൽ ഉണ്ടായിട്ടുണ്ട്. എടുക്കേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട് എന്നതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രതികരണം, യാതൊരു ഇടപെടലും ഉണ്ടാകാതെ ഈ പ്രഖ്യാപിച്ച സമരം നടക്കുകയാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ വലിയ കളങ്കം ചാർത്തുന്നത് തന്നെയായിരിക്കും അത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വലിയ സമരത്തിലേക്ക് അവർ നീങ്ങുന്നു, സമരം കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഇവിടെ നിന്ന് ഇന്ത്യ ഗേറ്റിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. അവിടെ അതിശക്തമായ സമരത്തിന് അവർ തയ്യാറെടുക്കുന്നു. കർഷകരും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർഷക സമരം, അതിനു മുന്നിൽ സർക്കാർ എങ്ങനെ മുട്ടുമടക്കി എന്നത് രാജ്യം കണ്ടതാണ്. സമാനമായ ഒരു സമരത്തിലേക്ക് ഇതും നീങ്ങുകയാണോ എന്നതാണ് കണ്ടറിയേണ്ടത്. കർഷകർ ഇതിന് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളും ഈ സമരത്തിനൊപ്പമാണ്. അവരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യം രാഷ്ട്രീയ പാർട്ടികളെ സമരവേദിയിൽ നിന്ന് താരങ്ങൾ അകറ്റി നിർത്തിയിരുന്നു എങ്കിൽ പോലും ഒരു ഘട്ടം കഴിഞ്ഞ് അപ്പോഴും അധികാരികളുടെ കണ്ണ് തുറക്കാത്ത സാഹചര്യത്തിൽ അവർ എല്ലാവരുടെയും പിന്തുണ തങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ രാജ്യത്തെ നാണിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഹരിദ്വാറിൽ നടക്കുന്നത്. ഗംഗാതീരത്തിന് സമീപം തങ്ങൾക്ക് ലഭിച്ച മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാനായി താരങ്ങൾ എത്തിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ കനത്ത സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജനങ്ങൾ, താരങ്ങൾ അവിടേക്ക് എത്തിയതറിഞ്ഞ് ജനങ്ങൾ വലിയ രീതിയിൽ അവിടെ തടിച്ചുകൂടുന്നുമുണ്ട്. അതിവൈകാരിക നിമിഷങ്ങൾക്കാണ് ഗംഗാതീരം സാക്ഷ്യം വഹിക്കുന്നത്. തെരുവിൽ ഇത്ര ദിവസവും സമരം ചെയ്തിട്ട് നീതിയില്ലെങ്കിൽ എന്തിനീ മെഡൽ സൂക്ഷിക്കണം എന്നതാണ് താരങ്ങൾ ചോദിക്കുന്നത്. അതിലേക്ക് ഇത് ഉപേക്ഷിക്കാൻ, ഇത് ഗംഗയിൽ ഒഴുക്കാൻ തങ്ങൾ നിർബന്ധിതരാകുകയാണ് എന്നതാണ് അവർക്ക് ഉയർത്താൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് തന്നെ പറയാം. ജീവന്റെ വിലയുള്ള പ്രതിഷേധം എന്നതാണ്. മനു ഭരത് വീണ്ടും തുടരുന്നുണ്ട്. മനു, ഈ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല, നീതിക്കായി ജീവൻ ത്യജിക്കാനും തയ്യാറാണ് എന്ന് താരങ്ങൾ പറഞ്ഞിരുന്നു. ഏതാണ്ട് അവരെ സംബന്ധിച്ച് ജീവൻ ത്യജിക്കുന്നതിന് തുല്യമാണ് അവർ ഇത്ര കഷ്ടപ്പെട്ട് നേടിയ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കുക എന്നത്. ആ സമരത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. അത് തങ്ങൾ അതിലേക്ക് നിർബന്ധിതരാവുകയായിരുന്നു എന്നതാണ് അവർ പറഞ്ഞത്. ഒരു സമരത്തോടും കാണിച്ചുകൂടാത്ത തരത്തിലുള്ള സമീപനമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവിടെയാണ് രാജ്യത്തിന് അഭിമാനമായ താരങ്ങളായിട്ട് പോലും ഇതാണോ നീതി, ഇതാണോ അധികൃതർ സ്വീകരിക്കേണ്ട സമീപനം എന്ന് തോന്നിപ്പോകുന്നു. എന്താണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇതിനുള്ള വിശദീകരണങ്ങൾ? അവരെങ്ങനെയാണ് ഒരു പോക്സോ കേസ് പ്രതിയെ സംരക്ഷിക്കാൻ ഇത്രയധികം കവചങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ ചടങ്ങുകളിലേക്ക് വീണ്ടും ക്ഷണിക്കപ്പെടുന്ന അവസ്ഥ, അതിനെ എങ്ങനെയാണ് സർക്കാർ ന്യായീകരിക്കുന്നത്? സർക്കാർ ഇതിൽ ഒരു പ്രതികരണവുമായി വരുന്നില്ല എന്ന് മാത്രമല്ല, ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ
ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ ഗുസ്തി താരങ്ങളോട് ചെയ്യാൻ അപേക്ഷിക്കുന്നത് അവരുടെ ഈ മെഡലുകൾ നദിയിൽ ഒഴുക്കരുത് എന്നാണ്. കാരണം ഒരു രാജ്യത്തിന്റെ അഭിമാനവുമാണ് ഈ മെഡലുകൾ. അത് രാജ്യത്തിന്റെ ഒരു എക്കാലത്തും സൂക്ഷിച്ചു വെക്കേണ്ട അമൂല്യ വിധി കൂടിയാണ്. അതുകൊണ്ട് അത് മെഡലുകൾ നദിയിൽ ഒഴുക്കരുത് എന്ന ആവശ്യവുമായി നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് കുറച്ചു പേർ വീണ്ടും പിന്തുണയുമായി അനിൽ കുംബ്ലെ പോലുള്ള കായിക താരങ്ങൾ, മമത ബാനർജി എത്തിയിട്ടുണ്ട്, ദീപേന്ദ്ര ഹൂദ അദ്ദേഹത്തിന്റെ ട്വീറ്റിലൂടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്, അങ്ങനെ നിരവധി പേർ, ഈ കർഷക നേതാവ് രാകേഷ് ടിക്കേറ്റ് അദ്ദേഹവും ഈ പിന്തുണ അപേക്ഷിച്ചിട്ടുണ്ട്, പിന്തുണ നൽകാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം മുസഫർ നഗറിൽ നിന്ന് താൻ ഹരിദ്വാറിലേക്ക് തിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഗംഗയിൽ ഈ മെഡലുകൾ ഒഴുക്കി കളയരുത്, കാരണം ഈ മെഡലുകൾ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹം ഗുസ്തിക്കാരങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം ആയി ഇതിനെ കാണണം. 90 അല്ലെങ്കിൽ 100 പതിറ്റാണ്ട് 100 നീണ്ടു നിന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മകൾ നമുക്കുള്ള രാജ്യമാണ്. അപ്പൊ അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പോരാട്ടത്തിന് രാജ്യം തയ്യാറാകണം എന്ന രീതിയിൽ ഉള്ള പ്രതികരണങ്ങളാണ് ഈ കർഷക നേതാക്കളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത്. അതേസമയം ഈ ഗംഗാ സഭ എന്ന അവിടുത്തെ ഒരു ഈ ഗംഗയുടെ കാര്യങ്ങൾ നോക്കുന്ന ഗംഗാ സഭ ഇതിനെതിരെ വേറൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഗംഗ ഒരു പവിത്രമായ ഇടമാണ്, അവിടെ ഈ രാഷ്ട്രീയ തീർച്ചയായും പവിത്രമായ ഗംഗയിൽ തങ്ങളുടെ മെഡലുകൾ ഒഴുക്കുക എന്നതാണ് താരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരം. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെതിരെ അതിൽ പ്രതിഷേധിച്ച് തങ്ങളുടെ സമരത്തോട് കാട്ടിയ കുറ്റവാളികളോട് എന്ന നിലയിൽ തങ്ങളോട് പെരുമാറിയ അധികൃതരോടുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് തങ്ങൾക്ക് ലഭിച്ച മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാൻ താരങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന വിവരം, ഈ താരങ്ങളുടെ ഈ പ്രതിഷേധം മനസ്സിലാക്കി താരങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞ് ജനങ്ങൾ അവിടേക്ക് തടിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ്. താരങ്ങളെ പിന്തുണച്ച് ജനങ്ങളുടെ വലിയ ഒഴുക്ക് അവിടേക്ക് ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ സമരത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നു, പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ, കൂടുതൽ കായിക താരങ്ങൾ ഈ താരങ്ങളെ പിന്തുണച്ച് രംഗത്ത് വരുന്നു. അപ്പോഴും അധികൃതർ മൗനം തുടരുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും 6 മണിക്ക് ഇപ്പോൾ നമുക്കൊപ്പം വോളിബോൾ താരം ടോം ജോസഫ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ടോം ജോസഫ്, രാജ്യം തലകുനിച്ച് നിൽക്കേണ്ടുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ? തങ്ങൾക്ക് ഏറെ വിയർപ്പൊഴുക്കി ലഭിച്ച മെഡലുകൾ അത് വലിച്ചെറിഞ്ഞ് പ്രതിഷേധിക്കും എന്ന ഒരു താരം, കായിക താരം പറയേണ്ടി വരുന്ന സാഹചര്യം, അതിനായി ഇപ്പോൾ താരങ്ങൾ ഹരിദ്വാറിലെത്തിയിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്? തീർത്തും നിരാശാജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കായിക താരം മാറണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ തുടക്കം മുതൽ അവർ എന്താ പറയുക, ഇതിനു വേണ്ടി തന്നെ ഇപ്പം ബോക്സിംഗിന് വേണ്ടി തന്നെ ജീവിതം സമർപ്പിച്ചതാണ് ഈ കായിക താരങ്ങൾ. നമ്മൾ എല്ലാ കായിക താരങ്ങളും ഓരോരോ ഇവന്റ് ആയ ഓരോരോ ഇവന്റുകളിലും അവർ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് വേർപ്പൊഴിപ്പിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക വാനു ഉയർത്താനും വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഇത്തരത്തിലുള്ള ഒളിമ്പിക്സ് മെഡലും അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് മെഡലും ഒക്കെ നേടിയ താരങ്ങൾ, ഇത്തരത്തിലുള്ള അവർക്ക് കിട്ടുന്ന ഒളിമ്പിക്സ് മെഡൽ ഗംഗാനദിയെ ഒഴുക്കുക എന്നത് തന്നെ ഇന്ത്യൻ സ്പോർട്സ് കായിക രംഗത്ത് തന്നെ ഒരു കായിക താരത്തെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇവരെ വീണ്ടും കായിക താരത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ട മെഡലുകൾ, ഈ ഏഷ്യൻ ഗെയിംസ് വരുന്ന ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയുള്ള മെഡലൊക്കെ നേടിയെടുക്കുന്ന താരങ്ങളാണ്. അവർക്ക് വേണ്ട പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അവസരത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവം വരുന്നത്. ഇത് തീർത്തും ഇന്ത്യൻ്റെ കായിക രംഗത്ത് വളർച്ചയ്ക്ക് ഒരു എന്താ പറയുക, ഒരു മുതൽക്കൂട്ടായി മാറുകയല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായും ഇതിനു മുൻപ് ഇത്തരമൊരു സാഹചര്യം രാജ്യം കണ്ടിട്ടുണ്ടോ എന്നത് സംശയമാണ്. രാജ്യത്തിന്റെ അഭിമാനമായ താരങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ രീതിയിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത്, പോക്സോ കേസ് ഉൾപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ ആരോപണം നേരിടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഇത് എന്നത് എത്രമാത്രം ദുഃഖിപ്പിക്കുന്നതാണ്.
ഏതൊരു ആരോപണം നേരിടുന്ന വ്യക്തിയാണെങ്കിലും ആ സ്പോട്ടിൽ ഉണ്ടെങ്കിൽ ആ സ്പോട്ടിന്റെ ഏത് സ്പോട്ടാണെങ്കിലും മാറ്റി നിർത്തപ്പെട്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മറിച്ച് ഈ സമയത്ത് ഇപ്പോഴത്തെ ഗുസ്തിതാരങ്ങൾ നേരിടുന്ന ഇത് അവർക്ക് ഒരുപാട് അവരുടെ കളിക്കാരോ അവരോടൊക്കെതിരായി ഇങ്ങനെ കേസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഓരോരോ കൃത്യമായ അവർക്ക് ന്യായം കിട്ടുന്നില്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് ഈ കായിക താരങ്ങൾ കളക്ടറുടെ ഇപ്പൊ സമരത്തിലേക്ക് തന്നെ ഇറങ്ങിപ്പറ്റിയത്. അത് മറിച്ച് അവർക്ക് വേണ്ട നീതി ലഭിക്കുമായിരുന്നെങ്കിൽ എന്താ പറയാ, അവർക്ക് ഇപ്പൊ ഒരു ഒളിമ്പിക്സ് മെഡലിസ്റ്റ് ഒളിമ്പിക്സ് മെഡൽ നമ്മൾ രാജ്യത്തിന് വേണ്ടി കാണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം, ഇപ്പം വളർന്നു വരുന്ന വളർന്നു വരുമ്പം തന്നെ കായിക രംഗത്തേക്ക് കുട്ടികൾ കടന്നു വരാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് വളർന്നു വരുന്ന കുട്ടികൾ ഇങ്ങനത്തെയുള്ളൊക്കെ ഇൻസിഡന്റ് ഒക്കെ കാണുകയാണെങ്കിൽ ഇവരെ കായിക രംഗത്തേക്ക് കടന്നു വരാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറും ഇന്ത്യ. തീർച്ചയായും ഇവിടെ ഇപ്പോൾ താരങ്ങൾ അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല, അവർ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ അവർക്ക് പിന്തുണയർപ്പിക്കുന്നുണ്ട്. കർഷകർ ഇപ്പോൾ കർഷക സംഘടനാ നേതാക്കൾ അവർക്ക് പിന്തുണയർപ്പിക്കുന്നുണ്ട്. കർഷക സമരത്തിന് സമാനമായ ഒരു സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോഴും ഈ കായിക രംഗത്ത് നിന്ന് അവർക്ക് വേണ്ട പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ല, കായിക രംഗത്ത് നിന്ന് പിന്തുണ ലഭിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, ഒരു കായിക താരം ഒരു കായിക അസോസിയേഷനെതിരെ അല്ലെങ്കിൽ കായിക രംഗത്ത് തലവെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ ആ കായിക താരത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കായിക താരവും ഇപ്പൊ നിലവിലുള്ള ഒരു കായിക താരവും ഇതിനെതിരെ ശക്തിക്കാൻ തയ്യാറാവുകയില്ല. അവർക്ക് അടുത്ത ഏഷ്യൻ ഗെയിംസോ അല്ലെ ഏഷ്യൻ ഗെയിംസോ ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന താരങ്ങൾ അവരുടെ ഇതിലേക്ക് പറയുകയാണെങ്കിൽ അവർക്ക് അപ്പോൾ അവരുടെ അസോസിയേഷൻ അവരുടെ അവരുടെ ടീമിൽ നിന്ന് പുറത്താക്കുകയും പിന്നെ ഇപ്പോ ഈ ഗെയിംസുകളൊന്നും പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് ഈ കായിക താരങ്ങൾ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത് എന്നാണ് എന്റെ തോന്നൽ. തീർച്ചയായും ഒരു കാര്യം കൂടി ശ്രീ ടോം ജോസഫ്, ഇപ്പോൾ പല താരങ്ങൾക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവർ അവരുടെ പരിശീലനത്തിലാണ്, ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടവർ പറയാൻ നിർബന്ധിതരാകുന്നവരാണ്. പറയുന്നവർ പോലും അവർക്ക് അവരുടെ പരിശീലനവുമായി അവരുടെ കാര്യങ്ങളുമായി ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ ഏറ്റവും അനുയോജ്യമായ അവസരം സൃഷ്ടിച്ചു കൊടുക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന സമൂഹത്തിനും അധികൃതർക്കും ഒക്കെ ചെയ്യാനുള്ളത്. പക്ഷെ അതുണ്ടാകുന്നില്ല. പുറത്ത് അഭിപ്രായം പറയുന്നില്ലെങ്കിലും അവരെ എന്തെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ സാഹചര്യങ്ങൾ അവരുടെ മുന്നോട്ടുള്ള പോക്കിന് വിഘാതം സൃഷ്ടിക്കില്ലേ, ബുദ്ധിമുട്ട് സൃഷ്ടിക്കില്ലേ? തീർച്ചയായും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു കായിക താരം ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ആ കായിക താരത്തിലുള്ള കായിക താരത്തെ ഏത് അസോസിയേഷൻ നിലനിൽക്കുന്ന അവർക്കെതിരെ അച്ചടക്ക നടപടി വരികയും ആ കായിക താരത്തിന്റെ ആ സ്പോർട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള സംഭവം വരുന്നതുകൊണ്ട് മാത്രമാണ് ഈ കായിക താരങ്ങൾ ആരും ഇതിലേക്ക് പ്രതികരിക്കാൻ വരാതിരിക്കുന്നത്. അത് മറിച്ച് ഇത്തരത്തിലുള്ള കായിക താരങ്ങൾ ഈ കായിക താരങ്ങളെല്ലാം മനസ്സുകൊണ്ടും എല്ലാം ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഗുസ്തി താരങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് മുഴുവൻ മുന്നോട്ടിറങ്ങി നിൽക്കുവാനും മുന്നോട്ടിറങ്ങി സംസാരിക്കാനും ഒന്നുമുള്ള എന്താ പറയുക വോയിസ് ഇവർക്ക് ഇവരെ വോളിബോൾ താരം ടോം ജോസഫാണ് നമ്മളോട് സംസാരിച്ചത്. രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യം എന്നത് തന്നെയാണ് അദ്ദേഹവും സൂചിപ്പിക്കുന്നത്. കായിക താരങ്ങൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം മറ്റ് കായിക താരങ്ങൾ ഇതിന് ഒപ്പം നിൽക്കാൻ അവരുടെ അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത താരങ്ങളുടെ അവസ്ഥ, അതിനെക്കുറിച്ച് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും കായിക സമൂഹത്തിൽ കായിക മേഖലയിൽ നിന്ന് കൂടുതൽ പിന്തുണ സമരത്തിന് ലഭിച്ചിട്ടില്ല എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. എന്തായാലും വൈകാരിക നിമിഷങ്ങളാണ്. താരങ്ങൾ അവിടെ കണ്ണീരൊഴുക്കി തങ്ങളുടെ മെഡലുകൾ കെട്ടിപ്പിടിച്ച് ഏതാണ്ട് ഒരു മണിക്കൂറായി അവിടെ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അവിടെ കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത് ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. ധൃതി പിടിച്ച് ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്ന അഭ്യർത്ഥന പല കോണിൽ നിന്നും താരങ്ങളിലേക്ക് എത്തുന്നു. മെഡല് ഗംഗയിൽ മെഡലുകൾ ഉപേക്ഷിക്കാനുള്ള വലിച്ചെറിയാനുള്ള തീരുമാനം, അതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന അഭ്യർത്ഥന പല കോണിൽ നിന്നും താരങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു. ജനങ്ങളുടെ വലിയ ഒഴുക്കാണ് അവിടേക്ക്, ജനങ്ങളുടെ വലിയ പിന്തുണ സമരത്തിന് ലഭിക്കുന്നു. അപ്പോഴും അധികൃതർ മൗനം തുടരുന്നു എന്നതുകൂടിയാണ് വസ്തുത. എന്തായാലും രാജ്യത്തെ നാണിപ്പിക്കുന്ന, രാജ്യം തലകുനിക്കേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് സമരം കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താരങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗോതയിലെ പോരാട്ട വീര്യം സമരരംഗത്തേക്കും കൊണ്ടുവരികയാണ് അവർ. ഇന്ത്യാ ഗേറ്റിന് മുന്നിലേക്ക് സമരം മാറ്റാൻ തീരുമാനിക്കുന്നു. അവിടെ അതിശക്തമായ സമരത്തിനാണ് അവർ
തീരുമാനിച്ചിരിക്കുന്നത്. പിന്നോട്ടില്ല, ആത്മാഭിമാനം പണയം വെച്ച് അതില്ലാതെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നതാണ് ബജ്രംഗ് പുനിയ ഉൾപ്പെടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ സമരത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടില്ല, അതിശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ താരങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് ആളുകൾ ഈ വിവരം അറിഞ്ഞ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ജനസഞ്ചയം തന്നെ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. താരങ്ങൾക്ക് പിന്തുണ അർപ്പിച്ച് താരങ്ങളെ ഈ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള വലിയ ശ്രമവും നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മനു ഭരത് വീണ്ടും ചേരുകയാണ്. മനു, രാകേഷ് ടിക്കായത്ത് ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് ഉടൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. താരങ്ങളോട് ഇതിൽ നിന്ന് പിന്മാറണമെന്ന അഭ്യർത്ഥന പല കോണിൽ നിന്നും വരുന്നു എന്നറിയുന്നു. അത്തരം അഭ്യർത്ഥനകൾക്ക് മുന്നിൽ നിലപാട് മാറ്റുമോ താരങ്ങൾ? അങ്ങനെ ഉള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? എല്ലാ കോണുകളിൽ നിന്നും ഇത് മെഡലുകൾ ഗംഗയിൽ ഒഴുക്കരുത് എന്ന അപേക്ഷയാണ് ഉയരുന്നത്. എല്ലാ കേന്ദ്രങ്ങളും അത്തരത്തിൽ ആവശ്യപ്പെടും. അവിടെ തടിച്ചുകൂടിയ മനുഷ്യരും അങ്ങനെ ആവശ്യപ്പെടുന്നു, ഈ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കരുത്, മറ്റെന്തെങ്കിലും ഒരു പ്രതിഷേധ മാർഗം കണ്ടെത്തണം, കോൺഗ്രസും ഔദ്യോഗികമായി ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറണം, ഒരു എതിർപ്പ് പരസ്യമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാം, പക്ഷെ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കരുത് എന്ന് അവരോട് അപേക്ഷിക്കുക. ഒപ്പം തന്നെ മമതാ ബാനർജി ആയിക്കോട്ടെ, അനിൽ കുംബ്ലെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കായിക താരങ്ങളും വിവിധ മേഖലകളിൽ ഉള്ള നേതാക്കളുമൊക്കെ അവരോട് ഈ അപേക്ഷ മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം ഹരിജൻ സീനിയർ സൂപ്രണ്ട് അജയ് സിംഗ് വ്യക്തമാക്കിയിട്ടുള്ള വളരെ വിചിത്രമായൊരു വാദമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഗംഗയിൽ ആയിരക്കണക്കിന് ആളുകൾ പലതും ഒഴുക്കുന്നു, അതുകൊണ്ട് ഗുസ്തി താരങ്ങളെയും അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും വൈകാരികമായ നിമിഷങ്ങൾക്കാണ് ഹരിദ്വാറിലെ ഗംഗാതീരം സാക്ഷ്യം വഹിക്കുന്നത്. താരങ്ങളെ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള വലിയ സമ്മർദ്ദവും അപേക്ഷയും ഉണ്ടാകുന്നു. കൂടുതൽ പേർ അവിടേക്ക് എത്തുന്നു. അതേസമയം അധികൃതർ മൗനം തുടരുക തന്നെയാണ്. അതിശക്തമായ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് താരങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം ഇതേ വിഷയത്തിൽ.